ലോർഡ്. അസ്വസ്ഥമായിരിക്കുന്ന നമ്മുടെ മനസ്സുകൾക്ക് പൗരോഹിത്യം എന്തിന് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് വിശുദ്ധ പാത്രോപിയോയുടെ ജീവിതം. കുട്ടിലെ രക്തസാക്ഷി, പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥനയായി തീർന്നവൻ, പഞ്ചശതധാരിയായ പ്രഥമ വൈദികൻ വിശുദ്ധ പാത്രോപിയോ 1887 ബ്രിട്ടനിലെ ഒരു നിർധന കുടുംബത്തിൽ ജനിച്ചു. 15 വയസ്സിൽ ഭിക്ഷയാചിച്ച് ജീവിക്കുന്ന ഒരു സാധാരണ വൈദികൻ ആകണം എന്ന ആഗ്രഹപ്രകാരം കപ്പൂച്ചിൻ സന്യാസ സമൂഹത്തിൽ ചേർന്നു. സെമിനാരിയിൽ ചേർന്ന കാലം മുതലേ അദ്ദേഹത്തിന് കഠിനമായ പനി അനുഭവപ്പെട്ടിരുന്നു. വൈദ്യശാസ്ത്രത്തിന് പോലും അത് എന്താണെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു പകർച്ചവ്യാധി ആയേക്കുമോ എന്ന് കരുതി സമൂഹവും സഹപാഠികളും അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തി. എന്നാൽ ഈ ഏകാന്തതയിൽ അദ്ദേഹം ദൈവത്തെ കണ്ടെത്തി. പല പരീക്ഷകൾക്കും ഒടുവിൽ 1910 ഓഗസ്റ്റ് 10 അദ്ദേഹം ഒരു വൈദികനായി തീർന്നു. സംഖ്യ 25:13 അവൻ തന്റെ ദൈവത്തിന് വേണ്ടി തീക്ഷ്ണത കാണിക്കുകയും ഇസ്രായേൽ ജനത്തിന് വേണ്ടി പ്രായശ്ചിത്തം അനുഷ്ഠിക്കുകയും ചെയ്തു. വിശുദ്ധ പാത്രോപിയോ വൈദികനായ കാലഘട്ടം മുതൽ ദൈവജനത്തിന് വേണ്ടി, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി അതികഠിനമായ പ്രായശ്ചിത്തങ്ങൾ അനുഷ്ഠിക്കുകയും പരിഹാര പ്രവൃത്തികൾ ചെയ്യുകയും ചെയ്തു. അദ്ദേഹം പുലർച്ചെ 1:30 എഴുന്നേറ്റ് 4 വരെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു. അതിനുശേഷം 4 മുതൽ 5 വരെ സങ്കീർത്തിയിൽ വിശുദ്ധ കുർബാനയ്ക്കായി അദ്ദേഹം പ്രാർത്ഥനാപൂർവം ഒരുങ്ങുമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം അർപ്പിച്ചിരുന്ന വിശുദ്ധ കുർബാനയിൽ പങ്കുചേരാൻ ലക്ഷങ്ങൾ എത്തിയിരുന്നു. UCAT 223 പറയുന്നു, വിശുദ്ധ കുർബാന നിത്യജീവിതത്തിന്റെ മുൻ ആസ്വാദനമാണ്, കൃപാമരണത്തിന്റെ പൂർണതയാണ്. വിശുദ്ധ പാത്രോപിയ അർപ്പിച്ചിരുന്ന വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിരുന്ന ജനത്തിന് അത് അനുഭവവേദ്യമായിരുന്നു. അദ്ദേഹം അർപ്പിച്ചിരുന്ന വിശുദ്ധ കുർബാനയുടെ സമയത്ത് ധാരാളം പേർ വിടുതൽ പ്രാപിക്കുകയും രോഗശാന്തി നേടുകയും മാനസാന്തരങ്ങൾ സംഭവിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സമയങ്ങളിൽ ദൈവവുമായി ഐക്യത്തിലാകുമായിരുന്നു. ഈശോയുടെ തിരുമുറിവുകളിൽ നിന്ന് രക്തമൊലിക്കുന്നത് പോലെ അദ്ദേഹത്തിന്റെ പഞ്ചശതങ്ങളിൽ നിന്ന് ആ സമയത്ത് രക്തമൊഴുകുമായിരുന്നു. വിശുദ്ധ പാത്രോപിയോയെ തേടി ജനലക്ഷങ്ങൾ എത്തിയിരുന്നത് ഇക്കാരണത്താലാണ്. അദ്ദേഹം ജീവിച്ചിരുന്ന ആ സ്ഥലവും സംരക്ഷിക്കപ്പെട്ടിരുന്നു. 1st World War അദ്ദേഹം പാർത്തിരുന്ന സാഞ്ചിയോവാനി എന്ന പട്ടണത്തെ ആക്രമിക്കാനെത്തിയ ജർമ്മൻ സൈന്യത്തിന്റെ വിമാനം ആകാശത്തിൽ ഒരു കപ്പൂഷ്യൻ വൈദികൻ നിന്ന് വഴിമാറ്റി വിടുന്നുണ്ട്. ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ വൈദികൻ വിശുദ്ധ പാത്രോപിയോ ആയിരുന്നു. ഇങ്ങനെ ജനപ്രസിദ്ധി ആർജിക്കുകയും അനേകർ അദ്ദേഹത്തെ തേടി വരികയും ചെയ്ത സമയത്തും അദ്ദേഹത്തിന്റെ അധികാരികൾ അദ്ദേഹത്തിന്റെ പൊതുവായ വിശുദ്ധ കുർബാനയ്ക്ക് വിലക്ക് കൽപ്പിച്ച സമയത്ത് അദ്ദേഹം പൂർണ്ണമായി വിധേയപ്പെടുകയും അനുസരിക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ഐ ഒബേ. അദ്ദേഹം എളിമപ്പെടുകയും വിധേയപ്പെടുകയും ചെയ്തതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ദൈവം ഉയർത്തി. ജീവിച്ചിരുന്ന കാലത്ത് തന്റെ പഞ്ചശതങ്ങൾ കൊണ്ടും മരണശേഷം അഴുകാത്ത തന്റെ ശരീരം കൊണ്ടും അദ്ദേഹം തിരുസഭയ്ക്കും ദൈവജനത്തിനും വിജാതിയർക്കും ഒരു അടയാളമായി. Ezekiel 12:6 ഞാൻ നിന്നെ ഇസ്രായേൽ ഭവനത്തിന് ഒരു അടയാളമാക്കും. അദ്ദേഹത്തെ ദൈവം ഒരു അടയാളമാക്കി. നാം ഇന്ന് പലപ്പോഴും വൈദികരുടെ ജീവിതത്തെക്കുറിച്ചെല്ലാം കേട്ട് അവരെ നിന്ദിക്കുകയും തിരുസഭയെ തള്ളിപ്പറയുകയുമാണോ ചെയ്യുന്നത്? ഈ വിശുദ്ധനെ പോലെ ധാരാളം വൈദികർ, വിശുദ്ധരായ വൈദികർ തിരുസഭയിൽ ഉടലെടുക്കുന്നതിന് വേണ്ടി നാം പ്രാർത്ഥിക്കുകയും പ്രായശ്ചിത്തം അനുഷ്ഠിക്കുകയുമാണ് ചെയ്യേണ്ടത്. Praise the Lord. Buona giornata a tutti. E l'angelo di Dio sia con voi sempre. Oggi è la festa dell'amore. Allarghiamo il cuore alla speranza. Buona confidenza. Preghiamo il Signore in questo mio cuore. Che si voglia sempre più. Spingerci al suo cuore.
che noi da parte nostra cerchiamo di corrispondere a tanti.